ഏവർക്കും റേ ഒപ്റ്റിക്സിൻ്റെ അടുത്ത മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ലെൻസുകൾ പരിചയപ്പെടാൻ പോവുകയാണ്. വേരിയസ് ടൈപ്സ് ഓഫ് ലെൻസസ്. ഒന്നാമത്തെ ലെൻസ് എന്ന് പരിചയപ്പെടാം, ബൈ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഈ രണ്ട് ലെൻസിൻ്റെ സർഫസിൻ്റെ രണ്ട് വളവുകൾ ശ്രദ്ധിക്കുക. ഒരു വളവ് കൊണ്ടുണ്ടായ സ്ഫിയറാണ് ഈ കാണുന്നത്, അടുത്ത വളവ് കൊണ്ടുണ്ടായ അടുത്ത സ്ഫിയറാണ് ഈ കാണുന്നത്. എന്താണ് പ്രത്യേകത? ഈ ഫസ്റ്റ് സർഫസ് ഇതായിട്ട് ഞാൻ എടുക്കുകയാണ്. അതും കൊണ്ടുണ്ടായ സ്ഫിയറിന് സെക്കൻഡ് സർഫസും കൊണ്ടുണ്ടായ സ്ഫിയറിനേക്കാളും വലുപ്പം കൂടുതലാണ്. തൽഫലമായി റേഡിയസ് ഓഫ് കർവേച്ചറും വ്യത്യാസമാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഞാൻ എവിടെ നിന്നാണ് നടന്നേക്കുന്നത്? ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് സി വൺ വരെയും ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് സി ടു വരെ. നമുക്കറിയാം ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് സി വൺ വരെയുള്ള ദൂരമാണ്, അതായത് ആർ വൺ ആണ്, ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് സി ടു വരെയായ ആർ ടുവിനേക്കാളും വളരെ കൂടുതൽ. ഹിയർ ആർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ ആർ ടു. സിൻസ് ടു സർഫസസ്, രണ്ട് സർഫസ് ഉണ്ടായിരുന്നല്ലോ, ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ, ദി അബോ കോൺവെക്സ് ലെൻസ് ഈസ് ബൈ കോൺവെക്സ് ലെൻസ്. അപ്പം രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായ റേഡിയസ് ഓഫ് കർവേച്ചറുകളുള്ള കോൺവെക്സ് ലെൻസിനെയാണ് ബൈ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ നമുക്ക് ബൈ കോൺകേവ് ലെൻസ് എന്ന് പരിചയപ്പെടാം. ആദ്യത്തെ സർഫസും കൊണ്ടുണ്ടായ സ്ഫിയർ ഈ കാണുന്നു, രണ്ടാമത്തെ സർഫസ് ഇത്രയും വളവില്ല, കുറച്ചും കൂടെ വളവ് കുറവാണ്, അതുകൊണ്ടുണ്ടായ സ്ഫിയർ അല്പം കൂടെ വലിപ്പം കൂടുതലാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർ വൺ ഈസ് ഗ്രേറ്റർ ദാൻ ആർ ടു. ഇവിടെ സിൻസ് ടു സർഫസ് ഹാസ് ഗോട്ട് ഡിഫറെൻ്റ് റേഡിയസ് ഓഫ് കർവച്ചർ, ദി അബോ കോൺകേവ് ലെൻസ് ഈസ് ബൈ കോൺകേവ് ലെൻസ്. അപ്പോൾ ഇക്വി കോൺവെക്സ് എന്തായിരിക്കും? വലിയ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് സർഫസ് കൊണ്ടുണ്ടായ സ്ഫിയർ ഇങ്ങോട്ട് കാണുന്നു, സെക്കൻഡ് സർഫസ് കൊണ്ടുണ്ടായ സ്ഫിയർ ഇങ്ങോട്ട് കാണുന്നു, രണ്ട് സ്ഫിയറുകളുടെ വലിപ്പവും സെയിമാണ്. അതായത് ആർ വൺ ഈസ് ഈക്വൽ ആർ ടു ഈക്വൽ ടു, ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ആർ വൺ ആർ ടു രണ്ട് തുല്യമാണ്, അതുകൊണ്ട് ആർ എന്ന് നമുക്ക് പറയാം. സിൻസ് ടു സർഫസസ് ഹാസ് ഗോട്ട് സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ, ദി അബോ കോൺവെക്സ് ലെൻസ് ഈസ് ഇക്വി കോൺവെക്സ് ലെൻസ്. എന്താണ് ഇക്വി കോൺകേവ് എന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നോക്കുക, ഫസ്റ്റ് സർഫസ് കൊണ്ടുണ്ടായ സ്ഫിയറിൻ്റെ വലുപ്പവും സെക്കൻഡ് സർഫസ് കൊണ്ടുണ്ടായ സ്ഫിയറിൻ്റെ വലുപ്പവും സെയിമാണ്. തൽഫലമായി ആർ ടു ആർ വൺ ഇവിടെയും സെയിമാണ്, അതുകൊണ്ട് ഞാൻ ആർ എന്ന് വിളിക്കുകയാണ്. സിൻസ് ടു സർഫസ് ഹാസ് ഗോട്ട് സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ, ദി അബോ കോൺകേവ് ലെൻസ് ഈസ് ഇക്വി കോൺകേവ് ലെൻസ്. ഇനി എന്താണ് പ്ലെയിനോ കോൺവെക്സ് ലെൻസ്? ഒരു സർഫസ് പ്ലെയിൻ ആയിരിക്കും, അടുത്ത സർഫസ് കോൺവെക്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു കോൺവെക്സ് ലെൻസ് അതിൻ്റെ പകുതി കണ്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? പ്ലെയിനോ കോൺവെക്സ് ലെൻസ് കിട്ടുകയാണ്. അപ്പം പ്ലെയിൻ സർഫസ് ആണ്, അപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ ഇതിൻ്റെ പുറത്തായിട്ട് വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സ്ഫിയർ ഞാൻ വരച്ചപ്പോഴത്തേക്ക് കുറച്ച് വലുപ്പം കൂടുതലാണ്, ഇതിൻ്റെ സ്ഫിയർ വലുപ്പം ചെറുതാണ്. അപ്പോൾ ആർ ടുവിനെ വെച്ചോണ്ട്, ഓ തൊട്ട് സി ടു വരെയുള്ള ദൂരമാണല്ലോ ആർ ടു, ഓ തൊട്ട് സി വൺ വരെയുള്ള ദൂരമാണല്ലോ ആർ വൺ. ഇവിടെ ആർ ടുവിനെ വെച്ചോണ്ട് ആർ വൺ വളരെ വലുതാണ്, അതുകൊണ്ട് നമുക്ക് ആർ വൺ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് തന്നെ എടുക്കണം. ദെയർഫോർ ഫസ്റ്റ് സർഫസ് ഈസ് പ്ലെയിൻ, സച്ച് എ കോൺവെക്സ് ലെൻസ് ഈസ് കോൾഡ് പ്ലെയിനോ കോൺവെക്സ് ലെൻസ്. അപ്പം പ്ലെയിൻ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓൾമോസ്റ്റ് എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിരിക്കുന്നു? ഇൻഫിനിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വളരെയേറെ വേറെ ഒരു മൂൺ വരെയൊന്നും പോകുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, 4 സെൻറ്റിമീറ്ററിന് അപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ലെൻസിനെ സംബന്ധിച്ച് ഇൻഫിനിറ്റിയാണ് എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അടുത്തത് പ്ലെയിനോ കോൺകേവ് ലെൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് സർഫസ് പ്ലെയിൻ ആണ്, സെക്കൻഡ് സർഫസ് കോൺകേവ് ആണ്. അപ്പോൾ പ്ലെയിൻ സർഫസ് വെച്ചുകൊണ്ടുണ്ടായ സ്ഫിയർ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചേക്കാണ്. അത്യാവശ്യം വലുതാണ്, ഓ തൊട്ട് സി വൺ വരെയുള്ള ദൂരം ആർ വൺ ആണ്. അതേപോലെ തന്നെ ഓ തൊട്ട് സി ടു വരെയുള്ള ദൂരം ഞാൻ എന്തായിട്ട് എടുത്തേക്കാണ്? ആർ ടു ആയിട്ട് എടുത്തേക്കാണ്. ഇവിടെ ആർ ടു എന്ന് പറഞ്ഞ ദൂരം ഓ തൊട്ട് സി ടു വരെ, ആർ വൺ എന്ന് പറഞ്ഞാൽ ഓ തൊട്ട് സി വൺ വരെ. ഈ ദൂരം ഇതിനെ വെച്ചുകൊണ്ട് വളരെ കൂടുതലാണ്, അതുകൊണ്ട് ആർ വൺ ഈ ദൂരം ആർ വൺ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റിയാണ്. ദെയർഫോർ ഫസ്റ്റ് സർഫസ് ഈസ് പ്ലെയിൻ, സച്ച് എ കോൺകേവ് ലെൻസ് ഈസ് കോൾഡ് പ്ലെയിനോ കോൺകേവ് ലെൻസ്. താങ്ക് യു.